നെടുമങ്ങാട് നഗരസഭയുടെ 2020-21 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കരിപ്പൂര് ഗവൺമെന്റ് ഹൈസ്കൂൾ 25 ലക്ഷം രൂപ ചെലവാക്കി നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അധ്യക്ഷത വഹിച്ചു. ഈ സർക്കാർ വിദ്യാഭ്യാസ കാര്യത്തിൽ അതീവ താൽപര്യമാണ് കാണിക്കുന്നത്. കോവിഡ് കാലത്ത് വീടുകളെ വിദ്യാലയമാക്കി മാറ്റി. ഈ അധ്യയന വർഷത്തിൽ വിദ്യാകിരണം പദ്ധതിയിലൂടെ അത്യാധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികളെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുവാനാണ് ഈ സർക്കാരിന്റെ ശ്രമമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. നാം എന്ത് ചെയ്യണമെന്നും ചെയ്യണ്ട എന്ന് തീരുമാനിച്ചിരുന്നത് കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയായിരുന്നു. ഇന്ന് ആ അന്തരീക്ഷം മാറി. പുതിയ ചില ഭീഷണികൾ ഉണ്ടെങ്കിൽ പോലും നാം എല്ലാം സാധാരണ ജീവിതത്തിലേക്ക് പോവുകയാണ്. തൊഴിൽ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്തുമായിരുന്നു സ്തംഭനം ഉണ്ടായിരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീടുകളെ വിദ്യാലയമാക്കി മാറ്റി. ഡിജിറ്റൽ ക്ലാസ്സുകൾ ആരംഭിക്കാൻ തയ്യാറായി. ഡിജിറ്റൽ ക്ലാസ്സിന് ശേഷം ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് 47 ലക്ഷം വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെന്നുള്ളത് ഇന്ന് മനസ്സിലാക്കണം. ഈ വർഷം 7 ലക്ഷം വിദ്യാർത്ഥികളാണ് പുതുതായി ഗവൺമെന്റ് സ്കൂളിൽ ചേരുന്നതിന് വേണ്ടി തയ്യാറായി. കഴിഞ്ഞ 5 വർഷം പിണറായി ഗവൺമെന്റ് കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയ വിപ്ലവം തന്നെയാണ് നടന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഇത്രയധികം നിർമ്മാണം നടത്തിയ ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിക്കാണില്ല. ഈ അധ്യയന വർഷം വിദ്യാകിരൺ എന്ന് പറയുന്ന പദ്ധതിയിലൂടെ അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അക്കാദമിക്കായി വിദ്യാർത്ഥികളെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഗവൺമെന്റ് നടത്താൻ വേണ്ടി പോകുന്നത്. സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥി ഷാരോൺ വരച്ച ചിത്രങ്ങൾ മന്ത്രിമാർക്ക് നൽകി. ഷാരോണിന് കൂടുതൽ പ്രോത്സാഹനം നൽകണമെന്നും മന്ത്രി പറഞ്ഞു. തുടർന്ന് കരിപ്പൂർ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും അറേബ്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇടം നേടിയ ശ്രീകാന്തിനെ മന്ത്രി പൊന്നാടെ അണിയിച്ചു. മന്ത്രി ജി ആർ അനിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നെടുമങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ സി എസ് ശ്രീജ സ്വാഗതം ആശംസിച്ചു. നെടുമങ്ങാട് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി വസന്തകുമാരി, കരിപ്പൂർ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിന്ദുജി തുടങ്ങിയവരും പ്രമുഖ നേതാക്കളും പങ്കെടുത്തു. നെടുമങ്ങാട് ഓൺലൈൻ ന്യൂസ്, കരിപ്പൂര്.